القرآن برينا قلب تعمل لكما وما أدراك من لكما فك رقبا أو يتام في يوم ذي مسلبا يتيما لا مقربا أو مسكينا لا مطربا ولكن يجب ان يكون
നവംബർ ഡിസംബർ മാസമാകുമ്പോ കലണ്ടർ വായിട്ട് എത്തിയങ്ങാനുള്ള മക്കളും നമ്മള് വലിയ ഹോജയായിട്ട് വാരക്ക തടവി കസേരയിരുന്നു എവിടുന്നോ അവരുടെ ഏത് കോളേജിനോ എത്ര രൂപയാണ് 100 കലണ്ടർ വിട്ട കമ്മീഷൻ എത്തിയും കുഞ്ഞാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അള്ളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ചോദിക്കുക. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ മോനെ ഇഷ്ടംപോലെ കലണ്ടർ വിടും. അതുകൊണ്ട് ഇത് തൽക്കാലം വേണ്ട, അവൻ സന്തോഷമായിട്ട് അടുത്ത വീട്ടിൽ വെക്കൂ എന്ന് പറഞ്ഞങ്ങോട്ട് പറഞ്ഞുവിടും. അല്ലാതെ നമ്മളിങ്ങനെ കയറിയിരുന്ന് ന്യായം ചോദിക്കും, അടുത്ത ഉസ്താദ് ആരാ, പ്രിൻസിപ്പാൾ ആരാ, എത്രയൊക്കെ മുക്കി, ഞാൻ കുറെ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ച് ആട്ടി ഓടിച്ച് കളിയാക്കി പരിഹരിച്ച് പറഞ്ഞു വിട്ടാൽ അവര് മനസ്സും മുന്തിട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂൽ പെരുന്നാൾ സുദിനത്തിൽ പള്ളിയിലേക്ക് പോയപ്പോൾ വഴിയിൽ കണ്ട അനാഥ കുഞ്ഞിനെ അഗദാരിൽ സ്വപ്നം വിടരും റൗലാ തന്നീലൂറന്നും പ്രവാചകരെ മദീനത്തെ മാട് തീറാവുകളെ എത്രയോ പേര് മദീനത്ത് പോയി പൊട്ടിക്കരയുന്നുണ്ട്. ആ കണ്ണുനീര് പുഞ്ചിരിയാക്കാൻ അള്ളാഹുവിന്റെ റസൂൽ വിചാരിക്കുമ്പോ നടക്കുന്നുണ്ടെങ്കിൽ യത്തീം കുഞ്ഞിനെ തോളത്തേക്ക് കൈയിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് നമ്മുടെ മോനാ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുപ്പിക്കാനും ഒരുക്കാനും പള്ളിയിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞു പോയെങ്കിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലുമുള്ള അനാഥ മക്കളെ നമ്മൾ കളിയാക്കല്ലേ, നമ്മൾ കുറ്റപ്പെടുത്തല്ലേ, നമ്മൾ പരിഹസിക്കല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ അനാഥരാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വൈകുന്നേരം പ്രഭാഷണത്തിന് വേണ്ടി വരുമ്പോ എന്റെ കൂട്ടുകാരനെ പഴയ കാലത്തെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന അനസന്ന് പറയുന്ന സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എന്റെ ഒരു വാഹനത്തിൽ വന്ന് വീട്ടിലേക്ക് വന്നു, അടുത്ത ആഴ്ച വീട്ടിലേക്ക് പോവാൻ ദുആ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി വന്നപ്പോ കൂടെ ഒരു പൊന്നുമോനും കൂടി വന്നു. അതാരാരിന്റെ പ്രിയപ്പെട്ടവർ, ഒരു മാസത്തിന് മുമ്പ് മിണ്ടാപ്രാണിയാണ് ആടിന്റെ വേണ്ടി ഇലയെടുക്കാൻ പോയ പ്രിയപ്പെട്ട സഹോദരന്റെ മണ്ടയിലേക്ക് ശരീരത്തിലേക്ക് ജെസീവി പുഴുതിട്ട് പോയ വലിയ ഒരു തെങ്ങ് വന്നടിച്ചപ്പോ മരണപ്പെട്ടു പോല ആ അനസെന്ന് പറയുന്ന കൂട്ടുകാരന്റെ ഇക്കാല മകനാ കൂടെ വന്നത്. സുബ്ഹാനല്ലാഹ്, ചക്കപ്പഴമ്പോൾ മനോഹരമായിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ മുഖം കണ്ടപ്പോ വല്ലാതെ മനസ്സു നിറഞ്ഞു പോയി. രണ്ടു വർഷം കഴിയുമ്പോ തന്നെ യത്തീമായി പോകുന്നതിന്റെ സങ്കടം എത്ര വലുതാണ്. എല്ലാവരും യത്തീമെന്ന് നമ്മുടെ മക്കൾ വിളിക്കുന്ന രംഗത്തെ കുറിച്ച് ഈ സദസ്സിൽ വന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ മക്കളെ യത്തീമെന്ന് വിളിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റൂ? പെരുന്നാളിന്റെ പള്ളി കൊണ്ടുപോകാനെന്റെ വാപ്പയില്ലല്ലോ, പെരുന്നാളിന്റെ വിരിയാടുമായി തരാനെന്റെ വാപ്പയില്ലല്ലോ, പെരുന്നാളിന്റെ വിരത്തുണ്ട് പിടിച്ചു നടന്നു പോകാനെന്റെ വാപ്പയില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്ന നമ്മുടെ വീടിന്റെ മുറ്റത്തിരുന്ന് അനാഥ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അല്ലാതെ യുക്തിയുമായി വളർന്നുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും അധികം എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ അനാഥ മക്കൾ
كان كرشه على تعامل مسكين
അവർ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാം മനസ്സിലാക്കാത്തവരാണ്. ഒരിക്കലും സാധിക്കാത്തവർ ഭക്ഷണം കൊടുക്കുന്നവരല്ല. ആ ഒരവസ്ഥ നമുക്ക് വരല്ലേ. അല്ലാഹു ഭക്ഷണം തരാമെന്ന് കാത്തിരിക്കട്ടെ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന മനോഹരമായ ചരിത്രത്തിലേക്ക് കടക്കുകയാ. സഹാബത്തിൽ ഒരുപാട് അറിവല്ലാഹു റസൂല് കൊടുത്തെങ്കിലും തീരെ പാവപ്പെട്ടവനായിരുന്നു ആര്? അലീബ് നബി താലിബ് റളിയല്ലാഹു അൻഹു. പണ്ടവ തന്നോട് ദീനിൽ കൊണ്ട് നിങ്ങൾ ഇന്ന് നാളെ കൂടിയേ നമുക്ക് വാഴുള്ളൂ, അതിൽ വലിയ നിരാശ നമുക്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പ്രസംഗിച്ചില്ല എങ്കിലും ഈ പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായി സഹായിച്ചവർക്ക് ദുആ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരുപാട് പേരുണ്ട്, പിന്നെ അതിൽ പ്രധാനപ്പെട്ട കുറെ ആൾക്കാർ ധാരാളം കാശ് കൊടുത്തവരുണ്ട്. ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, രോഗം മാറാൻ വേണ്ടി, ഹജ്ജിന് പോകാൻ വേണ്ടി, കച്ചവടത്തിന്റെ വടക്കത്തിന് വേണ്ടി, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇന്നലെ മഴത്തുള്ളികൾ ദുആഇന്റെ ഇജാബത്തായി ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് പെയ്തിറങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി ദുആ ഞാൻ മനസ്സിൽ കരുതി. അതുകൊണ്ട് സാർ ഇന്ന് നിങ്ങൾ ദുആ ചെയ്യണം. സഹായിക്കുന്നവരെ, സഹായിച്ചവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നോട് ഉസ്താദ് പറഞ്ഞത് ഇവിടെ ഒരുപാട് വലിയ പിരിവൊന്നും ഉസ്താദെ നിങ്ങൾ നടത്തണ്ട. പരിശുദ്ധ റമദാനിനെ കൊണ്ട് ഈ നാടിന്റെ പരിസരത്ത് എല്ലാ അനാശാസ്യങ്ങളും അനാവശ്യങ്ങളും ഒഴിവാകണം. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെല്ലാം അള്ളാഹുവിന്റെ പള്ളിയിൽ അരക്കിട്ടൊട്ടിച്ച പോലെ ഇരിക്കണം. നാളെ എന്തെങ്കിലും ഞാൻ ചോദിച്ചു, പൈസ പിരിക്കണോ? വന്നിരിക്കുന്നവരോട് ചോദിച്ചാൽ വല്ലായിരം രണ്ടായിരം അയ്യായിരം ഒക്കെ വാങ്ങി തരണോ? സാറ് നാളെ എന്തെങ്കിലും ഒരു ഓഫർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവരെ കൊണ്ട് പറ്റുന്നത് ഈ സാധു സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്ന പാവപ്പെട്ടവരെ കെട്ടിക്കാൻ, രോഗികളെ സഹായിക്കാൻ നിങ്ങൾ നിയ്യത്ത് ചെയ്തു കൊടുത്തുവാ. നാളെ ആയിരോ രണ്ടായിരമോ, ഇല്ലെങ്കിൽ ഇൻഷാല്ലാ അവിടുത്തെ സംഘാടകരുടെ ആരെങ്കിലും നമ്പർ വാങ്ങിച്ചിട്ട് അതിലേക്ക് ഒരു അയ്യായിരമോ പതിനായിരമോ കൊടുക്കാമെന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടി ചെയ്താൽ മതി. അതിപ്പോ നാളെ തന്നെ ചെയ്യാനുള്ളതല്ല, അത് പറഞ്ഞാൽ വരും വർഷത്തിൽ നിങ്ങളുടെ സമ്പത്തിന്റെ വറക്കത്താൽ എപ്പോഴെങ്കിലും ഇൻഷാല്ലാ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അല്ലാതെ ഇവിടെ വേറെ അനുകൂലമുള്ള ഒരു പരിപാടിയില്ല, അത് മാത്രം നടക്കുന്നു. സെക്രട്ടറി പോലും ഇവിടെ കയറി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ. ഇന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് നടന്നു വരും. ഇന്നലെ ഒന്നര മണിക്കൂർ പ്രസംഗിച്ചതേ ഉള്ളൂ, അത് നമുക്ക് വലിയ നഷ്ടമാണ്. ഉദ്ഘാടനവും സ്വാഗതക്കായി ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അടുത്ത രണ്ട് ദിവസം ഉപയോഗപ്പെടുത്തണം, അതുകൊണ്ട് നേരത്തെ വരും എന്ന് അദ്ദേഹം ആമുഖമായി നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടതാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല സമ്പത്ത് അല്ലാഹു കൊടുത്തത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടി ചെയ്യും, എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും വീട്ടിൽ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. അള്ളാഹു റസൂലിനെ സഹാബത്തിനെയും വീട്ടിൽ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. ഒരു ദിവസം വീട്ടിൽ വിളിച്ചു, പൊന്നാരന വിധങ്ങൾ വരികയാണ്, കൂടെ ആരുണ്ട്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിളിച്ച സഹാബത്തൊക്കെയും ഉണ്ട്, അവരുടെ കൂടെ അലി റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. എല്ലാവരും വന്ന് ഉസ്മാനുവിന്റെ വീടിന്റെ അകത്ത് വന്നിരിക്കുകയാണ്. സുഭിക്ഷമായ ഭക്ഷണം അവരുടെ മുമ്പിൽ എങ്ങനെ നിരത്തി വെക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബികളെ, ബിസ്മില്ല പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ദുആ ചെയ്യട്ടെ എന്റെ ഉസ്മാന് വേണ്ടി. ഇത്രയും സഹാബികൾക്കും എനിക്കും അവിടെ ഭക്ഷണം ഒരുക്കിയ ഉസ്മാന്
أنا أقول براتنا قتمنا لفاطمة
ولكن يجب ان
നമുക്ക് പണത്തിന് കൂടെ താല്പര്യമുള്ളപ്പോ ആ പണം മറ്റുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതാണ് മൂന്നാമത്തെ അവരുടെ സ്വഭാവഗുണം.